അപ്പോ നമുക്കിനി ത്രീ ടൈം എസ്റ്റിമേറ്റ് എന്താന്നുള്ളത് നോക്കാം. നമ്മളതിന്റെ പ്രൊസീജിയേഴ്സ് നമ്മളിപ്പോ പതുക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു പോയി നമുക്കിനി അത് ചെയ്യുമ്പോൾ പഠിക്കാം. ഇനി അതിലുള്ള ടേംസ് കാണാം. ഒന്ന്, നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ഒറ്റ ടൈം ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പറഞ്ഞു ഒരു ആക്ടിവിറ്റി തീരാനുള്ള ഒരു സമയം നമുക്ക് തരുമായിരുന്നു. പക്ഷേ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിന്റെ ഒരു പ്രത്യേകത, അതിന് മൂന്ന് ടൈം തരും. ഒന്നാമത്തെ ടൈം ഒപ്റ്റിമിസ്റ്റിക് ടൈം. ഒപ്റ്റിമിസ്റ്റിക് ടൈം ടി ഒ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, ടി ഒ എന്നാണ് അതിനെ എഴുതുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ സമയം, ഇറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് പോസിബിൾ ടൈം ഇൻ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ് ഇഫ് എവറിഥിങ് ഗോസ് എക്സെപ്ഷണലി വെൽ. അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പോവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയം, അതായത് എല്ലാം കൃത്യമായി നമ്മൾ ഉദ്ദേശിച്ച പ്ലാനിൽ പോകുമ്പോൾ ഏറ്റവും കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ ആക്ടിവിറ്റി, ആ ഏറ്റവും കുറഞ്ഞ സമയത്തിനാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയുക. ഓക്കെ, ഇനി മോസ്റ്റ് ലൈക്ലി ടൈം. ഇറ്റ് ഈസ് ദ ടൈം ഇൻ വിച്ച് ദ ആക്ടിവിറ്റി ഈസ് നോർമലി എക്സ്പെക്ടഡ് ടു കംപ്ലീറ്റ് അണ്ടർ നോർമൽ കണ്ടീഷൻസ്. നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പോവാണ്ട് ഒരു ആവറേജ് രീതിയിൽ, ഒരു നോർമൽ രീതിയിൽ, കുറച്ച് പ്രശ്നങ്ങളും കുറച്ച് സ്മൂത്ത് ആയിട്ടൊക്കെ പോകുമ്പോൾ ഒരു ആവറേജ് രീതി പോകാൻ നേരത്ത് എടുക്കുന്ന ടൈം, അതാണ് ടി എം, മോസ്റ്റ് ലൈക്ലി ടൈം. ഇനി മൂന്നാമത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസിമിസ്റ്റിക് ടൈം. പെസിമിസ്റ്റിക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം വിച്ച് ആൻ ആക്ടിവിറ്റി വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ഇൻ കേസ് ഓഫ് ഡിഫിക്കൽട്ടി, ദാറ്റ് ഈസ് ഇഫ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഗോൺ റോങ്. അതായത് നമ്മൾ ഈ പറയുന്നത് ചില സമയത്ത്, അതായത് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന രീതിയിൽ ഒന്നും നടക്കാണ്ട്, അതായത് മാക്സിമം ഡിലേ സംഭവിച്ച് പല പല പ്രോബ്ലംസ് സംഭവിച്ച് ആക്ടിവിറ്റി ഏറ്റവും സമയം എടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഏറ്റവും ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ടൈമാണ് പെസിമിസ്റ്റിക് ടൈം. അതായത് ഏറ്റവും കൂടിയ സമയം, നമ്മുടെ ആക്ടിവിറ്റി തീരാൻ എടുക്കുന്ന ഏറ്റവും കൂടിയ ടൈമാണ് പെസിമിസ്റ്റിക് ടൈം, ഏറ്റവും കുറഞ്ഞ സമയമാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ടൈം, അത്രയും കൂട്ടിയാൽ മതി നിങ്ങൾ. അപ്പൊ ഏതൊക്കെ ടൈം കണ്ടു? ടി ഒ കണ്ടു, ടി എം കണ്ടു, ടി പി കണ്ടു, മൂന്ന് ടൈമുകൾ കണ്ടു. ഇനി നമുക്ക് എക്സ്പെക്ടഡ് ടൈം കണ്ടുപിടിക്കണം. അതിനുള്ള ഇക്വേഷൻ നോക്കിയേ, ടി ഒ പ്ലസ് ഫോർ ടി എം പ്ലസ് ടി പി ബൈ സിക്സ് പഠിച്ചിരിക്കണം. ആ ടിഇ എന്ന് പറയുന്ന എക്സ്പെക്ടഡ് ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ഈ സമയം നേരിട്ട് തന്നിരുന്നു. ഓക്കെ, ഇത്രയും കാൽക്കുലേഷൻ ഇല്ലാണ്ട് ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ തന്നിരുന്നു. പക്ഷേ നമ്മുടെ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിന്റെ അകത്ത് തന്നിരിക്കുന്നത് ഈ പറയുന്ന എസ്റ്റിമേറ്റഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ആണ്. അതായത് മൂന്ന് ടൈം തന്ന ശേഷം ഇതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണ് എന്ത്, എസ്റ്റിമേറ്റഡ് ടൈം. ഓക്കെ, ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം. പിന്നീട് രണ്ട് ടേമും കൂടി നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരാറില്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും. അതിനുള്ള ഇക്വേഷൻ കൂടി ജസ്റ്റ് നിങ്ങൾ നോക്കുക. എസ് ടി, സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഇക്വേഷൻ എന്താ, ടി പി മൈനസ് ടി ഒ ബൈ സിക്സും, വേരിയൻസിന്റെ ഇക്വേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ആ ടേംസിനെ, അതിൽ ഉപയോഗിക്കുന്ന ടേംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ മറ്റേ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് മറന്നുപോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്ന്, ഇവന്റ്. ഇറ്റ് റെപ്രസെന്റ്സ് എ സ്റ്റാർട്ട് ഓർ കംപ്ലീഷൻ ഓഫ് എ ടാസ്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്റ്റാർട്ടിങ്ങിനും എൻഡിങ്ങിനെയാണ് നമ്മൾ എന്തുകൊണ്ട് പറയുന്നത്, ഇവന്റ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ആക്ച്വൽ പെർഫോമൻസ് ഓഫ് എ ടാസ്ക്. ഞാൻ പറഞ്ഞ മെഷീൻ ഇൻസ്റ്റലേഷൻ, മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ഓഫ് മെഷീൻ ഇൻസ്റ്റലേഷൻ ആൻഡ് എൻഡിങ് കംപ്ലീഷൻ ഓഫ് മെഷീൻ ഇൻസ്റ്റലേഷൻ, അതാണ് ഇവന്റ്. ഇനി സക്സസർ ഇവന്റ്, ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ഇവന്റിന് ശേഷം വരുന്ന അടുത്ത ഇവന്റ്, അതായത് വണ്ണിന് ശേഷം വരുന്ന ടു എന്ന് പറയുന്നത് സക്സസർ ഇവന്റ് ആണ്. ഇനി പ്രെഡിസെസറോ അങ്ങനെയല്ലോ, ആ എന്തെങ്കിലും ആയിക്കോട്ടെ, പ്രീഡിസെസർ അങ്ങനെയല്ലോ, പ്രസീഡർ, പ്രസീഡിംഗ് ഇവന്റ്. ഓക്കെ, പ്രസീഡൻസ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവന്റിന് മുമ്പ് വരുന്ന ഇവന്റ്, ഊഹിക്കാലോ, പ്രൊസീഡ് ചെയ്തുകൊണ്ട് വരുന്നത്, ഒന്നിന് മുമ്പിൽ വരുന്നത്. അതായത് ഇപ്പൊ വൺ ടു ടു എന്ന് പറയുന്ന ആക്ടിവിറ്റി ആണെന്ന് വിചാരിക്കുക. അപ്പോ ആ ടുവിന് മുമ്പ് വരുന്ന ഇവന്റ് ഏതാണ്, വൺ അല്ലേ, ആ വണ്ണിനെയാണ് പ്രസിഡൻസ് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഇവന്റിന് തൊട്ട് മുമ്പ് വരുന്ന ഇവന്റ്. ഇനി ഏർലിയസ്റ്റ് എക്സ്പെക്ടഡ് ടൈം, നമ്മൾ മറ്റേതിൽ കണ്ട പോലെ, മറ്റേതിൽ ഏതായിരുന്നു, സി പി എമ്മിൽ ഏതായിരുന്നു, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആയിരുന്നു, ഇ എഫ് ടി. പക്ഷേ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിന്റെ അകത്ത് വരുന്നത് എന്തെന്നാണ്, ഏർലിയസ്റ്റ് എക്സ്പെക്ടഡ് ടൈം, അങ്ങനെയാണ് പേര് പറയുന്നത്. അതിനെ നോട്ടേറ്റ് ചെയ്യുന്നത് ടി എന്ന് വെച്ചാണ്.
കാരണം മറ്റേ ഇ എഫ് ടി പോലെ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ട്. സി പി എമ്മിൽ ഇ എഫ് ടി പോലെ തന്നെയാണ് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാവുന്ന ആ ടൈം, അതായത് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഏറ്റവും കുറഞ്ഞ സമയം. ഇനി ലേറ്റസ്റ്റ് അലവബിൾ ടൈം, മറ്റേ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ, ഏറ്റവും കൂടി ടൈം എപ്പൊ തീരാം എന്നുള്ളത്, അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലേറ്റസ്റ്റ് അലവബിൾ ടൈം ടി എൽ എന്ന് പറഞ്ഞ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അടുത്തത് സ്ലാക്ക്. സ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റസ്റ്റ് അലവബിൾ ടൈം. ഒന്നുമില്ല, നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലെ പോലെ തന്നെ ഇ എഫ് ടി മൈനസ് എൽ എഫ് ടി ആയിരുന്നു സ്ലാക്ക് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ. അതുപോലെ തന്നെ ഇതിലെ ടി എൽ മൈനസ് ടി ഇ, അതാണ് എന്ത്, സ്ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ജസ്റ്റ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ പ്രോബ്ലം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും, രണ്ട് പ്രോബ്ലം ഞാൻ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രോബ്ലം ചെയ്യാൻ തരാം. മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, പറഞ്ഞ അത്രയും ടേംസുകൾ മനസ്സിലായോ എന്ന്. നാലു പേർക്ക് മനസ്സിലായല്ലോ. ആ ഓക്കെ, അടുത്തത് നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം കാണാം. പ്രോബ്ലത്തിന്റെ അകത്ത് ഇത് കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് ഇതിന്റെ പ്രോബ്ലം വരിക. ഇതുപോലൊരു ക്വസ്റ്റ്യൻ തരും, അതിൽ തന്നിരിക്കുന്ന സമയങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് മറ്റേ പ്രോബ്ലത്തിന്റെ അകത്ത് ഇങ്ങനെയല്ല ടൈം തന്നിരുന്നത്, ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ. എ സ്മോൾ എഞ്ചിനീയറിംഗ് പ്രോജക്ട് കൺസിസ്റ്റ് ഓഫ് 9 ആക്ടിവിറ്റീസ്. 3 time estimates for each activity is given below. Calculate the expected time for each activity. Draw the network diagram and mark it on the diagram. Calculate the earliest expected time, latest allowable time and mark them on the network diagram. Calculate the slack for each activity. Ella activity ilem slack kooda nammal kandupidikanam. Namukku idu perta analysis nonnu nammal prathegam parayilla, pakshe idu kaanumbo pertum cpm endha nariyana aalukku manasilavallo. Karanam optimistic time thannittund, മോസ്റ്റ് ലൈക്ലി ടൈം തന്നുണ്ട്, പെസിമിസ്റ്റിക് ടൈം തന്നുണ്ട്. ഇതിൽ ഓരോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ഓരോന്നിനും മാർക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് എക്സ്പെക്ടഡ് ടൈമിന് ഒരു മാർക്ക് കിട്ടും, നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുന്നതിന് ഒരു മാർക്കുണ്ട്, അതിൽ മാർക്ക് ചെയ്യുന്നതിന് ഒരു മാർക്കുണ്ട്, പിന്നെ ഏർലിയസ്റ്റ് എക്സ്പെക്ടഡ് ടൈം മാർക്ക് ചെയ്യുന്നതിന് മാർക്കുണ്ട്, ലേറ്റസ്റ്റ് അലോബിൾ ടൈം മാർക്ക് ചെയ്യുന്നതിന് മാർക്കുണ്ട്, ഇതിന് സ്ലാക്ക് കാൽക്കുലേറ്ററ് ചെയ്യുന്ന മാർക്ക്. ഇങ്ങനെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ വൃത്തിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെല്ലാം ചെയ്യാൻ പഠിക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ആക്ടിവിറ്റി 1 to 2 എന്ന് പറയുന്ന ആക്ടിവിറ്റിയുടെ ഒപ്റ്റിമിസ്റ്റിക് ടൈം 2 ആണ്, മോസ്റ്റ് ലൈക്ലി ടൈം 5 ആണ്. അപ്പോ ഞാനൊരു കാര്യം ചെയ്യാം, ഇനി ഇതിന്റെ പ്രോബ്ലം ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം എടുക്കാം, എന്നിട്ട് ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ? അതെ അതെ അതെ, സെയിം ക്വസ്റ്റ്യൻ. അത് ചോദിച്ചിരിക്കുന്നുണ്ടോ, ഡിപ്ലോമ എക്സാമിനേഷൻ പഴയ ഒരു ടെക്സ്റ്റിൽ നിന്നാണ് ഞാൻ എടുത്തത്, 2001 ചോദിച്ചാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ ചെയ്യാം നോക്കാം. ഇതില് ആക്ടിവിറ്റീസ് എല്ലാം തന്നിട്ടുണ്ട് അല്ലേ, ആക്ടിവിറ്റീസ് എല്ലാം തന്നിട്ടില്ലേ. 1 to 2 എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ഉണ്ട്, 1 to 6 എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ എത്ര ഇവന്റ് ഉണ്ട് ഇതില്? നിങ്ങൾ ആക്ടിവിറ്റി നോക്കുമ്പോൾ ഇതിൽ എത്ര ഇവന്റ് ഉണ്ടെന്ന് പറയാമോ? എത്ര ഇവന്റ് ഉണ്ട്? 8 എങ്ങനെ വന്നു നിങ്ങക്ക് മനസ്സിലായോ? നോക്കിയേ, 1 to 2 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്. അപ്പോ 8 ഇവന്റ് ഉണ്ട് അല്ലേ, 8 ഇവന്റ് ഉണ്ട്. എത്ര ആക്ടിവിറ്റി ഉണ്ട്? 1, 2, 3, 4, 5 ആക്ടിവിറ്റി എത്ര ഉണ്ട്? കൗണ്ടി നോക്ക്, 1, 2, 3, 4, 5, 6, 7, 8, 9 ആക്ടിവിറ്റി ഉണ്ട് അല്ലേ.
എട്ട് ഇവന്റും ഒമ്പത് ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ്വർക്ക് അനാലിസിസ് വരയ്ക്കുക. ആണോ? അല്ല. കാരണം ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലാണെങ്കിൽ നമുക്ക് നേരെ വരയ്ക്കായിരുന്നു, പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഒരു കാൽക്കുലേഷൻ നടത്തേണ്ടി വരും. ആ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ടി ഇ എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മൾ ഈ ടേബിൾ വരയ്ക്കണം നിങ്ങൾ, എന്നിട്ട് ടി എ ഇ എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേഷൻ നടത്തണം. എന്ത് ടൈം? അത് എക്സ്പെക്ടഡ് ടൈം. എക്സ്പെക്ടഡ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എക്സ്പെക്ടഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? ടി ഇ ഈക്വൽ ടു ഓർമ്മയുണ്ടാ, ടി ഓഫ് പ്ലസ് ഫോർ ടി എം പ്ലസ് ടി പി ഡിവൈഡഡ് ബൈ സിക്സ്. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ്പെക്ടഡ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോ ഇതിൽ ടി ഒ എന്ന് പറയുന്നത് ഒപ്റ്റിമിസ്റ്റിക് ടൈമാണ്, ടി എം എന്ന് പറയുന്നത് മോസ്റ്റ് ലൈക്ലി ടൈമാണ്, ടി പി എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് ടൈമാണ്. അപ്പോ ടി ഇ കാണാൻ പറ്റുമോ നിങ്ങക്ക്? പറ്റുമോ? എങ്ങനെയാ കാണുന്നേ? ഞാനിപ്പോ ആ വൺ ടു ടു എന്നുള്ള ആക്ടിവിറ്റിയുടെ ടി ഇ കണ്ട് കാണിച്ചു തരാം. നിങ്ങളത് എവിടെ എഴുതി കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് കാണിക്കണം നിർബന്ധമില്ല, ഇവിടെ നേരെ അങ്ങ് ഫില്ല് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന്. ടി ഒ എന്ന് പറയുന്ന വൺ ടു ടു ആക്ടിവിറ്റിയുടെ ടി ഒ എത്രയാണ് ഒപ്റ്റിമിസ്റ്റിക് ടൈം? പറഞ്ഞു. ആ ടു ടു പ്ലസ് ടി എം എത്രയാണ്? ഫൈവ്. അപ്പോ ടു പ്ലസ് ഫോർ ഇൻറ്റു ഫൈവ് പ്ലസ് ടി പി എത്രയാണ്? ഫോർട്ടീൻ ഡിവൈഡഡ് ബൈ സിക്സ് എത്ര വരും? എത്ര വരും? അതിനാല് ഇരുപത് അല്ലേ? ഇരുപത് മുപ്പത്തിനാല്, മുപ്പത്താറ് ബൈ ആറ് എത്രയാ? മുപ്പത്താറ് ബൈ ആറ് എത്രയാണ്? സിക്സ് ആറ്. അപ്പോ എസ്റ്റിമേറ്റഡ് ടൈം ആറ് ആദ്യത്തെ. ഇതുപോലെ എല്ലാ ആക്ടിവിറ്റിയുടെയും കണ്ടുപിടിക്കാം. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഇതുപോലെ എല്ലാ ആക്ടിവിറ്റീസിന്റെയും എന്ത് കണ്ടുപിടിക്കണം? എസ്റ്റിമേറ്റഡ് ടൈം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് മെത്തേഡ് മനസ്സിലായല്ലോ അല്ലെ? ഇനിയിപ്പോ ഞാനിത് മുഴുവൻ എല്ലാം ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിച്ചു തരണ്ടല്ലോ. അറിയാലോ എന്താ ചെയ്യേണ്ടത്? ഇക്വേഷൻ മനസ്സിലാക്കുക, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് അത് കാൽക്കുലേറ്റ് ചെയ്ത ഇമേജ് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിന്റെയും ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ആ മറ്റേ ടേബിൾ എടുക്കുന്നില്ല, ഇനി ജസ്റ്റ് നമുക്ക് ഈ ഫിഗർ മാത്രം എടുക്കാം. ഫിഗർ വേണ്ട, നിങ്ങൾ ആ ടൈം നോക്കി, ഓരോന്നിനെയും കാൽക്കുലേറ്റ് വെച്ചിരിക്കുന്ന ടൈമാണ്. വൺ ടു ടു എന്നുള്ള ആക്ടിവിറ്റിയുടെ ഉണ്ട്, വൺ ടു സിക്സിന്റെ ഉണ്ട്, ടു ടു ത്രീയുടെ ഉണ്ട്, എല്ലാത്തിന്റെയും ടൈം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ, നമുക്കിനി അതൊന്ന് ചെയ്യാം. പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ആക്ടിവിറ്റി വൺ ടു ടുവിന് വന്നിരിക്കുന്ന സമയം ജസ്റ്റ് ഇവിടെ ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. സിക്സ് ആണ്. ആ, ഇനി നേരെ വരണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. പിന്നെ രണ്ടാമത്തെ വൺ ടു സിക്സ് എന്നുള്ള ആക്ടിവിറ്റിക്ക് ഫൈവ് ആണ്, ടു ടു ത്രീ എന്നുള്ള ആക്ടിവിറ്റിക്ക് തേർട്ടീൻ ആണ്, പിന്നെ ടു ടു ഫോർ എന്നുള്ള ആക്ടിവിറ്റിക്ക് ഫോർ ആണ്, പിന്നെ ലെവൻ ഉണ്ട്, സിക്സ് ഉണ്ട്, പിന്നെ ലെവൻ ത്രീ ഫിഫ്റ്റീൻ, ലെവൻ ത്രീ ഫിഫ്റ്റീൻ. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് ടൈം. ജസ്റ്റ് ആ ടൈം ഒന്ന് കണ്ടിരിക്കാം. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം നോക്കാം. ഓക്കെ, നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കണം അല്ലേ?
നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ വല്ല ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാൻ എന്തെങ്കിലും ഐഡിയ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഇതിൽ 1-2 എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ട്. 1-2 അല്ലെ, 1-2 എന്നുള്ള ആക്ടിവിറ്റി നമ്മൾ അപ്പൊ ആദ്യം നമുക്ക് ആ വണ്ണിന്റെ ഇവന്റ് വരയ്ക്കണം അല്ലെ. ഞാനിവിടെ വണ്ണിന്റെ ഇവന്റ് വരച്ചു. ഓക്കെ, വണ്ണിന്റെ ഇവന്റ് വരച്ചു. വൺ, ഓക്കെ, വൺ കഴിഞ്ഞ് വരുന്ന വണ്ണിന്റെ സക്സസർ ഏതായിരിക്കും? വൺ കഴിഞ്ഞ് ഏതായിരിക്കും വരുന്നത്? വണ്ണിൽ നിന്ന് എങ്ങോട്ടായിരിക്കും ആക്ടിവിറ്റി പോകുന്നത്? 1-2 എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ഇല്ലേ, ടൂവിലേക്ക് ആയിരിക്കില്ലേ പോകുന്നത്? സംശയം ഉണ്ടാകുമല്ലോ. 1-2, ഓക്കെ. നിങ്ങൾ ആ ഡയഗ്രത്തിൽ നോക്കി കാണാം, 1-2 എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അത് വരച്ചു, ആ ടേബിളുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആക്ടിവിറ്റി ഏതാ? ഏതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി? കാണാൻ പറ്റാണ്ടാണോ? 1-2 കഴിഞ്ഞ് രണ്ടാമത്തത് 1-6. അപ്പോ നമുക്ക് അടുത്തത് 6 എന്ന് പറയുന്ന ഇവന്റ് വരയ്ക്കാം. 6, ഓക്കെ. ഇനി 1-2 കണക്ട് ചെയ്തു, 1-6 കണക്ട് ചെയ്തു. ഇനി അടുത്ത ആക്ടിവിറ്റി ഏതാ? 2-3, പിന്നെ 2-4 ഉണ്ട് അല്ലെ. 2-ൽ നിന്ന് 3-ലേക്കും പോകുന്നുണ്ട്, 2-ൽ നിന്ന് 4-ലേക്കും പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇടയ്ക്ക് തെറ്റൊക്കെ പറ്റും. കാരണം വരച്ചു വരുമ്പോഴത്തേക്ക് ഇപ്പൊ നിങ്ങൾ 2-3 വരയ്ക്കാൻ നേരത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചെന്ന് വെച്ചോ, 3, പിന്നെ 4 വരയ്ക്കാൻ നേരത്ത് ചിലപ്പോ കൺഫ്യൂഷൻ ആയി പോകും. ഇതിന്റെ ഇടയിലൊക്കെ കൊണ്ട് വരയ്ക്കും, പിന്നെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും, ഇത് ഇതിപ്പോ എവിടെയൊക്കെ കൊണ്ട് വരയ്ക്കുന്നു. അതുകൊണ്ട് അങ്ങനത്തെ തെറ്റുകൾ പറ്റും, അത് ഓർത്ത് പേടിക്കണ്ട. ഇപ്പൊ ഞാൻ ഇതെനിക്ക് ഏകദേശം മനസ്സിലാവുന്നതുകൊണ്ട് നോക്കി അറിയാം, നിങ്ങൾ രണ്ടുമൂന്ന് പ്രോബ്ലം ചെയ്തു നിങ്ങൾക്ക് മനസ്സിലാവും. 2-ൽ നിന്ന് 3-ലേക്ക് ഒരു ആക്ടിവിറ്റി ഉണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 3 എന്ന് പറയുന്ന ആക്ടിവിറ്റി ഞാൻ ഇവിടെ വരയ്ക്കും. അതിനുള്ള റീസൺ ഇപ്പൊ മനസ്സിലാവും. എന്നിട്ട് 2-3 കണക്ട് ചെയ്തു. ഇനി 2-4 ആണ് അടുത്ത ആക്ടിവിറ്റി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 4 ഇവിടെ കണക്ട് ചെയ്തു. 2-4, ഓക്കെ. അടുത്ത ആക്ടിവിറ്റി 3-5 ആണ്. അപ്പൊ ഞാൻ എന്റെ 5 ഇവിടെ കൊടുത്തു, 3-5 കണക്ട് ചെയ്തു. എന്തിനാ ഞാൻ അങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-ൽ നിന്ന് 5-ലേക്ക് വരണം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതൊരു വൃത്തിയായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഡയഗ്രം ആയിട്ട് കാണണ്ടേ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പത്തിന്. അടുത്ത ആക്ടിവിറ്റി 6-7 ആണ്. 6-7 എന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്, അത് എവിടെ വരയ്ക്കും? ഞാൻ ഇവിടെ 7 വരച്ചു, 6-7 കണക്ട് ചെയ്തു. അടുത്ത ആക്ടിവിറ്റി എത്രയാണ്? 5-8, പിന്നെ 7-8 ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ഒരു 8 ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 5-ൽ നിന്ന് 8-ലേക്കും വരയ്ക്കാം, 7-ൽ നിന്ന് 8-ലേക്കും വരയ്ക്കാം. പിടികിട്ടിയോ? നെറ്റ്വർക്ക് വരച്ച് പിടികിട്ടിയോ നിങ്ങക്ക്? കിട്ടിയോ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും വരച്ചതില്? ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി ഓരോ ആക്ടിവിറ്റീസിന്റെയും എസ്റ്റിമേറ്റഡ് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ടൈം നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? എക്സ്പെക്ടഡ് ടൈം എന്നുള്ള TE ഇതല്ലേ, ഈ കാണുന്ന 6, 5, 3 ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെക്ടഡ് ടൈംസ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ചെയ്യേണ്ടത് ആ ഓരോ ആക്ടിവിറ്റിയുടെ മുകളിൽ നമുക്ക് ആ എക്സ്പെക്ടഡ് ടൈം അങ്ങ് എഴുതി കൊടുക്കാം. ഓക്കെ, 1-2 എക്സ്പെക്ടഡ് ടൈം എത്രയാ? 6 അല്ലേ. 6. 2-3 എക്സ്പെക്ടഡ് ടൈം എത്രയാ? 2-3 വേണ്ട, 1-6 ആണല്ലോ അടുത്തത് നമ്മള്. 1-6 5 അല്ലേ, 5 അടുത്തത്. ഇത് ഞാൻ ഇതാർക്കെങ്കിലും സംശയം ഉണ്ട്, എഴുതുന്ന 6-5 ഒക്കെ എവിടെ നിന്നാന്ന് കിട്ടിയേ? ഇതാണ് നമ്മൾ ഇക്വേഷൻ വഴി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂസ്. 1-6 5 ആണ്, പിന്നെ 2-3 ആണ്, 2-3 13 ആണ്. അടുത്തത് 2-4 ആണ്, 2-4 4 ആണ്. ഓക്കെ, അടുത്തത് 3-5 ആണ്, 3-5 11 ആണ്. ഇവിടെ ഉണ്ടോ? അടുത്തത് എത്രയാണ്? 4-5 ആണ്,
ഫോർ ടു ഫൈവിന്റെ സിക്സ് ആണ്, ഫൈവ് ടു സിക്സിന്റെ ഫൈവ് ടു എയ്റ്റിന്റെ എത്രയാണ്? ത്രീ ആണ്. സിക്സ് ടു സെവനിന്റെ ലെവൻ ആണ്. ഈ എഴുതുന്നതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നമ്മൾ കാൽക്കുലേറ്റ് വെച്ചിരിക്കുന്ന വാല്യൂ ഞാൻ എടുത്ത് എഴുതുന്നേ ഉള്ളൂ. പിന്നെ സെവൻ ടു എയ്റ്റ് ആണ്, സെവൻ ടു എയ്റ്റിന്റെ ഫിഫ്റ്റീൻ ആണ്. ഇത്രയാണ് നമുക്ക് കിട്ടുന്ന എന്ത്, എന്താണ് നമ്മളിപ്പോ എഴുതിയത്? ഓരോ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്യാനുള്ള എക്സ്പെക്ടഡ് ടൈമുകളാണ് ഞാനിപ്പോ എഴുതിയത്. ഓക്കെ, എക്സ്പെക്ടഡ് ടൈമുകളാണ് നമ്മളിപ്പോ എഴുതിയത്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും എക്സ്പെക്ടഡ് ടൈം എഴുതിയാല്? ഓക്കെ അല്ലെ, എക്സ്പെക്ടഡ് ടൈം എഴുതിയത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ്പെക്ടഡ് ടൈം എഴുതി, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? എന്തെല്ലാം ഗസ് ഉണ്ടോ? എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ്? മറ്റേ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ? അത് നമ്മൾ എന്താ ചെയ്തേ? ഒരാൾക്കും ഒന്നും ഓർമ്മയില്ല അല്ലേ? ഗസ് ചെയ്യുന്നോലും ഇല്ലാരും. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ എല്ലാരും? ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇ എഫ് ടി എൽ എഫ് ടി എന്ന് എഴുതിയ പോലെ നമുക്ക് ഈ പറയുന്ന പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിലും ഒരു ടേം ഉണ്ടല്ലോ, എന്താണത്? ടിഇയും ടി എല്ലും. ഓക്കെ, ടിഇയും ടി എല്ലും എഴുതണം. അപ്പൊ അതെങ്ങനെ എഴുതാം നമുക്ക്? ടിഇയും ടി എല്ലും എഴുതാം. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നേരത്തെ എപ്പോ ടൈം എപ്പോ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും അല്ലേ, ആ ടൈമല്ലേ ടിഇ. ഞാൻ പറയുന്ന പേരെന്താ? ഏർലിയസ്റ്റ് എക്സ്പെക്ടഡ് ടൈം ടിഇ, ഏറ്റവും നേരത്തെ എപ്പോ തീർക്കാൻ പറ്റും. ടി എൽ, ലാർജസ്റ്റ് പോസിബിൾ ടൈം ടി എൽ, ഏറ്റവും കൂടിയ ടൈം. അതെങ്ങനെ എഴുതുന്നതെന്ന് ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചിലപ്പോൾ മനസ്സിലാവും, ചെറിയൊരു ഓർമ്മയെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാവും. ഓക്കെ, ടിഇ എന്ന് പറയുന്നത് ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ ടിഇയും ടി എല്ലും സീറോയാണ്. ഓർമ്മ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു, സീറോ ആണ്. ഇനി ഞാൻ ടിഇ ടി എൽ എന്ന് എഴുതില്ല കേട്ടോ. മുകളിൽ എഴുതുന്ന ടിഇ ആണെന്നും താഴെ എഴുതുന്ന ടി എല്ലോ ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊള്ളേ, കാരണം അതിനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ ആവും പിന്നെ എഴുതുമ്പോൾ. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിന്റെയും ടിഇയും ടി എല്ലും എഴുതാൻ പോകണം. ആദ്യം തന്നെ നമ്മൾ മറ്റേ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ ഇ എഫ് ടി കംപ്ലീറ്റ് ചെയ്താണ് പോയിരുന്നത്. ഇ എഫ് ടി ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ആക്ടിവിറ്റി ടൈം, ഈ ടൈമിന്റെ കൂടെ ഇത് ആഡ് ചെയ്ത് ആഡ് ചെയ്താണ് പോയിരുന്നത്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സീറോ ആണ് ഒന്നാമത്തെ ഇവന്റിന്റെ ടിഇ, അപ്പോ രണ്ടാമത്തെ ഇവന്റിൽ എത്തുമ്പോ ടിഇ എത്രയാവും? സിക്സ്, കാരണം സീറോ പ്ലസ് സിക്സ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ഇവന്റിൽ എത്തുമ്പോ എത്രയാവും? സിക്സ് പ്ലസ് തേർട്ടീൻ പ്ലസ് തേർട്ടീൻ, യെസ് നയൻറ്റീൻ ആവും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഇവന്റിൽ എത്തുമ്പോ എത്രയാവും? തേർട്ടി അല്ലെ. പക്ഷെ ഇവിടെ തേർട്ടി എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താന്ന് വെച്ചാൽ ഈ അഞ്ചിന് മുമ്പില് മൂന്ന് മാത്രല്ല ഉള്ള, ഒരു നാലുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെന്ന് പറയുന്ന സ്ഥലത്തെ വർക്ക് തീർന്ന ശേഷമാണ് മൂന്നിലെ വർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. മൂന്നിലെ വർക്ക് തീർന്നാൽ മാത്രമേ അഞ്ചിലെ വർക്ക് തുടങ്ങാൻ പറ്റുള്ളൂ, മനസ്സിലായോ? പക്ഷെ അഞ്ചിലെ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് നാലിലെ വർക്കും കൂടി തീർന്നിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഓരോ വൺ ടു ത്രീയിലും ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ കമ്പനിയിലെ. അപ്പോ ആ വർക്കുകൾ തീരണവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ സ്ലാക്ക് എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഇപ്പോ മൂന്നിലെ വർക്ക് തീർന്ന് ഇങ്ങോട്ട് എത്തി, നമ്മുടെ മെറ്റീരിയൽ അസംബിൾ ചെയ്ത് മൂന്നിൽ നിന്ന് അഞ്ചിലേക്ക് എത്തി. പക്ഷെ നാലിൽ നിന്നുള്ള സാധനം കൂടി വന്നാലേ അഞ്ചിലെ പരിപാടി നടത്താൻ പറ്റുള്ളൂ. നാലിൽ നിന്ന് വല്ല നട്ടും ബോൾട്ടൊക്കെ വരാനുണ്ടാവും, അത് ഫിറ്റ് ചെയ്യാനുള്ള. ആ നട്ടും ബോൾട്ടും ഇല്ലാണ്ട് നമുക്ക് എട്ടിലേക്ക് വിടാൻ പറ്റും അഞ്ചിൽ നിന്ന്. അപ്പൊ എന്തായാലും അഞ്ചിന്റെ ഇ എഫ് ടി എഴുതാൻ നേരത്ത് നമ്മൾ നാലും കൂടി നോക്കണം. ആ മുപ്പതെന്ന് എഴുതിയില്ലേ, അതിനു മുമ്പ് നാലിലേയും കൂടി നോക്കണം. അപ്പൊ എങ്ങനെ നോക്കാം? സിക്സ് പ്ലസ് ഫോർ, ഇവിടെ ടെൻ വരും അല്ലെ. ഇ എഫ് ടി ടെൻ വരില്ലേ, ടെൻ പ്ലസ് സിക്സ് എത്ര വരുന്നേ? സിക്സ്റ്റീൻ അല്ലേ വരുന്നേ. നമുക്കിവിടെ സിക്സ്റ്റീൻ എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല, കാരണം സിക്സ്റ്റീൻ എന്നുള്ള സമയത്തില് നാലിൽ നിന്നുള്ള സാധനം അഞ്ചിലേക്ക് എത്തി. ഇത് മനസ്സിലാക്കേണ്ട കാര്യം,
പത്താം മിനിറ്റില് അല്ലെങ്കിൽ പത്താമത്തെ മണിക്കൂറിൽ നാലില് പണി തീർന്നു. ഓക്കെ, അത് കഴിഞ്ഞ് 10+6 പതിനാറാമത്തെ മണിക്കൂറിൽ നാലിലെ സംഭവം നമ്മുടെ അഞ്ചെന്നുള്ള ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞു. ആ സമയം എടുക്കുന്നതാണ് ആറ് എന്നൊക്കെ ഉള്ളത് ഓരോരോ ടൈമാണ്, ആ വഴി കൂടി പോകാനുള്ള ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോ പതിനാറാമത്തെ മണിക്കൂറിൽ അഞ്ചില് സംഭവം എത്തി, പക്ഷെ 30ാമത്തെ മണിക്കൂറിലെ 3 എന്നുള്ള സംഭവം നമ്മുടെ അഞ്ചിലെത്തുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് 3 എന്നുള്ളതും കൂടി വന്ന ശേഷം തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതിലെ ഏറ്റവും വലിയ ടൈം വേണം നമ്മൾ EFT ആയിട്ട് എഴുതാൻ. അതിൽ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അത് മനസ്സിലായോ? ഒരു കീ പോയിന്റ് ആണത്. കാരണം ഒരു ഇവന്റിന് മുമ്പിൽ രണ്ടെണ്ണം വരുമ്പോ അതിലെ കൂടിയ ടൈമാണ് EFT ആയിട്ട്. EFT മീൻസ് ഇവിടുത്തെ നമ്മുടെ TE ആയിട്ട് എഴുതാൻ പാടുള്ളൂ. സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം, എന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോയാൽ മതി. ഉണ്ടോ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഇനി ഏതാണ്? 8 അല്ലേ? 8ല് 30+3 എന്ന് നേരെ എഴുതാമോ? 33 എഴുതാൻ പറ്റുമോ നമുക്ക്? 30+3 33 എന്ന് ഞാൻ ഇവിടെ മുകളിൽ എഴുതണമെങ്കിൽ പ്രശ്നം ഉണ്ടോ? ഇല്ല, മറ്റോളം നോക്കണം. അതെ അതെ അതെ, നോക്കണം, അതും കൂടി നോക്കണം. പക്ഷെ നമുക്ക് നോക്കാം, ഇവിടെ 0 ആണ്. 0+5 എത്ര വരും? ഇവിടെ 5 വരും. 5+11 എത്ര വരും? 16 വരും. 16+15 എത്ര വരുന്നേ? 31 അല്ലേ? അപ്പൊ കുറവല്ലേ വരുന്നേ? അപ്പൊ 33 തന്നെ എഴുതാലോ, എഴുതാലോ. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ 5 വരും, ഇവിടെ 16 വരും, ശരിക്കും ഇവിടെ 31 ആണ് ഇവിടെ വരുന്നേ. 31 കൂടിയതല്ലേ നമ്മൾ EFT എഴുതുള്ളൂ. അപ്പൊ 33 എഴുതി. ക്ലിയർ ആണോ? ഇനി നമ്മൾ വീണ്ടും തിരിച്ചു തുടങ്ങുവാണ്. ഇനി TL എന്ന് പറഞ്ഞ സാധനം എഴുതാൻ തുടങ്ങുവാണേ. മറ്റേ LFT എഴുതിയ പോലെ TL എന്ന് പറഞ്ഞ താഴെ എഴുതാൻ തുടങ്ങുവാണ് ഞാൻ. എത്രയാ? 33 തന്നെ തുടങ്ങണേ. 33 തുടങ്ങുവാണ്. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് കുറച്ചാണ് പുറകോട്ട് പോകാൻ പോണേ. 33-15 എത്ര വരുന്നേ? ഇനി നമ്മൾ ഞാൻ ഈ ബ്രാഞ്ച് വഴി ഇങ്ങനെ പോവാണ്. ആദ്യം കുഴപ്പമുണ്ടോ? അങ്ങനെ പോവാൻ പോവാ. 33-15 എത്രയാ? 18. ഓക്കെ, 18-11 എത്രയാ? 7. ഓക്കെ, ഇനി 7-5 2 എന്ന് അവിടെ എഴുതാൻ പാടില്ല. കാരണം ഫസ്റ്റ് ഇവന്റിന്റെ TL എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. നിങ്ങളിപ്പോ ചിന്തിക്കുമ്പോ 7-5 ഇവിടെ 2 എന്ന് എഴുതാൻ പോകും, പക്ഷെ 2 എന്ന് എഴുതരുത്. കാരണം സ്റ്റാർട്ടിങ്ങില് 0 ആണ് എന്ത്? TL. അത് അവിടെ ഇരിക്കട്ടെ. അടുത്തത് നമ്മൾ മറ്റേ ബ്രാഞ്ച് വഴി പോകാൻ പോവാണ്. മറ്റേ ബ്രാഞ്ച് വഴി പോകുമ്പോ 33-3 എത്ര വരും? 30 വരും അല്ലേ. ഇനി 30-11 എത്ര വരും? 19. ഇനി 19-13 എത്ര വരും? 6. അപ്പൊ അത് ഓക്കെ ആണല്ലേ. പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇവിടെ നിലവിൽ ഓക്കെ ആണ്. ഈ 6 എന്നുള്ള നമ്മൾ എഴുതുന്നതിന് മുമ്പ് ഈ 4 വരുന്ന കാര്യം കൂടി ഒന്ന് നോക്കണം. മനസ്സിലായോ? 4 നിന്ന് ഒരെണ്ണം കൂടി വരുമല്ലോ പുറകോട്ട്. നമ്മൾ നേരത്തെ മുമ്പിൽ കാൽക്കുലേറ്റ് ചെയ്ത പോലെ പുറകോട്ട് 4 നിന്നും വരും. അതായത് 30-6 എന്നുള്ള 24 ഇവിടെ വരും. 24-4 ഇവിടെ 20 എന്ന് നമുക്ക് കൊണ്ട് എഴുതാൻ പറ്റില്ല. 20 വരാലോ. 24-4 20 എന്ന് എഴുതാലോ. അങ്ങനെ എഴുതരുത്. ഓക്കെ, 24-4 20 എന്ന് പറഞ്ഞ് എഴുതരുത്. അവിടെയും കുറഞ്ഞതേ എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എത്ര എഴുതും? 6 എന്ന് തന്നെ, ഈ 6 തന്നെ ഇവിടെ എഴുതും. പിടി കിട്ടിയോ? ഇനി 6-6 0. മനസ്സിലായോ? ചെയ്ത മെത്തേഡ് മനസ്സിലായോ? റിവേഴ്സ് വരുമ്പോഴും അതുപോലെ കുറഞ്ഞ വാല്യൂ ആണ് എഴുതാൻ. അതായത് TL എഴുതുമ്പോ നമ്മൾ ഈ CPM ചെയ്ത കാര്യം തന്നെയാ. ഇത് ഓർമ്മയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ കുറച്ചുകൂടി ആലോചിക്കേണ്ടി വരുന്നത്. അതിൽ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യണത്. മറ്റേത് EFT LFT എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ TL ഉം TE ആണ് വന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക. നമ്മള് TE എന്ന് പറയുന്ന ഒരു വാല്യൂ എഴുതി പോകാൻ നേരത്ത് ലാർജർ വാല്യൂ ആണ് നമ്മൾ എഴുതുക. എപ്പോ?
ഇതുപോലുള്ള ജംഗ്ഷനുകൾ വന്നാൽ. പക്ഷെ ടി എൽ എഴുതാൻ നേരത്ത് നമ്മൾ സ്മോളർ വാല്യൂ ആണ് സെലക്ട് ചെയ്യുക. എപ്പോ? ഇതുപോലെയുള്ള ജംഗ്ഷനുകൾ വരുമ്പോ. പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇപ്പൊ നിലവിലെ ക്ലാസ്സിലുള്ള 71 പേരും റെസ്പോണ്ട് ചെയ്യാം. മനസ്സിലായോ ഇല്ലയോ? എന്നിട്ട് വേണം നമുക്ക് അടുത്ത കാര്യം മനസ്സിലായാലും ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. രണ്ടാമത്തെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നിട്ട് നിങ്ങളെ രണ്ടാമത്തെ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ ഓക്കെ, ഇവന്റെ വീഡിയോ ഞാൻ ഇട്ടുതരാം കേട്ടോ. ഇതിപ്പോ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കാണാനായിട്ട് ഞാൻ വീഡിയോ യൂട്യൂബിൽ ഇട്ടുതരാം കേട്ടോ. ഓക്കെ.